ഇപ്പം ഇവിടെ 7 മണിയായി. 7, 7:30 ആയിട്ടുണ്ട്. ഞാൻ ഒരാറ് പത്തൊക്കെയായപ്പം വിളക്ക് കത്തിച്ച് സന്ധ്യനാമമൊക്കെ ചൊല്ലി നാട്ടിലാണൊക്കെ. ഇവിടെ സമയം കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് നാട്ടിൽ വെച്ച് എനിക്ക് സന്ധ്യനാമം ചൊല്ലാൻ സമയം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ആ ബോവൻ 6:30 ആകുമ്പോൾ എത്തുമ്പം ആ സമയത്ത് പിന്നെ എനിക്ക് പണിയുള്ളതുകൊണ്ട് നടക്കത്തില്ലായിരുന്നു. അപ്പം എനിക്ക് സമയം കിട്ടുന്നുണ്ട്. 6:10 ആകുമ്പോൾ ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോരുത്തർ ഇതിനകത്ത് എന്നോട് ചോദിക്കാറുണ്ട്, കുറച്ച് ദിവസമായിട്ടൊരു വീഡിയോയിൽ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഫോളോ ചെയ്ത് ചോദിക്കുന്നുണ്ട്, സന്ധ്യനാമത്തെക്കുറിച്ച് സിങ്കുമ്പോൾ ഒന്ന് പറയുവാന്ന്. സന്ധ്യനാമം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശനൊക്കെ വളരെ ചെറുപ്പത്തിൽ അമ്മയുടെ തറവാട്ടിൽ ജീവിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളെ നിരത്തി ഇരുത്തിയിട്ട് അച്ഛൻ അപ്പൂപ്പൻ ഇങ്ങനെ ചൊല്ലിത്തരുമായിരുന്നു, രാമ 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 ഭാഗ്യമാ, രാമപാദം ചേരണി മുകുന്ദ രാമ ഭാഗ്യമാ. ഞങ്ങൾ ചെല്ലുന്നതാണ്, ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ ദൈവകാരുണ്യം ദീർഘകാലം വരേണമേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം ഇത് ഞങ്ങൾ നിരന്തരം വൈകുന്നേരം ചെല്ലുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു വിവാഹശേഷം അങ്ങനെ വിശ്വാസമില്ലാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്ന് പിന്നെ ആ പ്രാർത്ഥനയുടെ അതേ അടഞ്ഞു പോയി അങ്ങ്. പിന്നെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ലെന്ന് വേണം പറയാൻ. അതിനൊക്കെ ശേഷം, വർഷങ്ങൾക്ക് ശേഷം, 2 കുട്ടികളൊക്കെ അതിന് ശേഷമാണ് പിന്നെ ഞാൻ എനിക്കൊരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു നാമം ചൊല്ലലിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് തീവ്രമായൊരു ദൈവവിശ്വാസത്തിലൊന്നും നമ്മൾ പിന്നെ അങ്ങോട്ട് ജീവിച്ചു പോവുകയാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുകയാണ്, പ്രാരബ്ധവും കഷ്ടപ്പാടും ഒക്കെ. പക്ഷേ എങ്കിൽ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾക്കൊക്കെ ഒരു തിരിച്ചറിവാകുന്ന പോലെ ഞാൻ സന്ധ്യനാമമൊക്കെ കൃത്യമായിട്ട് എനിക്കും ഒരു ബോധം വിവരമൊക്കെ വെച്ച് അപ്പോൾ ഞാൻ കുട്ടികളെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും അത് നമ്മൾ പകർന്നു കൊടുത്താലേ മക്കൾക്കത് സ്വായത്തമാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളതിൻ്റെ ആവശ്യകത കുഞ്ഞുങ്ങൾക്ക് ചെറുതിലേ മുതൽ ബോധത്തിൽ കൊണ്ടുവരണം, എങ്കിൽ മാത്രം അത് അവരത് ജീവിതത്തിൽ പകർത്തത്തുള്ളൂ. അപ്പം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ വൈകിയ അമ്മുവാണേലും അനുമോളാണ് വിളക്ക് കത്തിക്കുന്നില്ലേ എന്ന് ചോദിക്കും, മനസ്സിലായോ? അപ്പം നമ്മൾ ഗൃഹനാഥയായിട്ടിരിക്കും കാലം വരെ നമ്മൾ കത്തിക്കണമെന്നായിരിക്കും അവരുടെ ഒരു വിചാരം. അവർ ഗൃഹനാഥരാകുമ്പോൾ അവർ കത്തിക്കും. ഇപ്പം എൻ്റെ മോള് കല്യാണം കഴിച്ചിട്ട് അവൾ സെപ്പറേറ്റ് ജീവിക്കുകയല്ലേ ഇവിടെ ദുബായിൽ, അപ്പോൾ അവിടെ ചെന്ന് അവൾ വിളക്ക് കത്തിക്കുന്ന കാണും. അപ്പോൾ അതവരത് പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്മുവാണെങ്കിൽ ഞാൻ കത്തിക്കാമെന്ന് പറയും, ഞാൻ കത്തിക്കുന്നില്ലെങ്കിലേ അവൾ കത്തിക്കത്തുള്ളൂ, മനസ്സിലായി? അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അത് തുടർന്ന് പൊക്കോളും. അപ്പോൾ നമ്മൾക്ക് ചെറിയ മറ്റ് ഹിന്ദുസിന് മാത്രമല്ല ചെറുതിലേ മുതലേ നമ്മൾ പ്രാർത്ഥനയൊന്നും പിള്ളേർക്ക് കൊടുക്കാതെയൊക്കെ വരുന്നത്. നാമം ചെല്ലാൻ നമ്മളൊരു പിള്ളേരെ നിർബന്ധിക്കത്തില്ല. അപ്പം മറ്റ് ആൾക്കാർ, മതസ്ഥരായ ആൾക്കാർ, അവർ മക്കളെ ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്, അവർ തല്ലി ഓടിക്കും അവരുടെ മതപഠന ക്ലാസ്സിലേക്ക് പിള്ളേരെ. അവരെ നിർബന്ധപൂർവ്വം, കാരണം ആ പ്രായത്തിൽ അവർക്ക് അറിവില്ല, നിർബന്ധപൂർവ്വം നമ്മൾ തള്ളി വിട്ടാലേ അവരത് പഠിച്ചെടുക്കത്തുള്ളൂ. ഈശ്വര വിശ്വാസത്തിലേക്ക് കുട്ടികൾ വരണ്ടേ? അപ്പോൾ അതിന് ആദ്യം ജന്മനാ അവരുടെ ഉള്ളിൽ ആ വാസന കാണുമായിരിക്കും. പക്ഷേ നമ്മളത് ഉണർത്തി കൊടുത്തെങ്കിൽ മാത്രമേ അവർ അത് ഉണരത്തുള്ളൂ അവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞ കണക്ക്. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ ഞായറാഴ്ച വേദപാഠ ക്ലാസ് ഇതെല്ലാം അവർ മുടക്കിക്കത്തില്ല. എൻ്റെ അടുത്തൊരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ഒക്കെ എല്ലാ ഞായറാഴ്ച അവരിങ്ങനെ ഷാളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ സന്തോഷം, നമുക്കും അങ്ങനെ പോകണം, ഒരുങ്ങി പോകണം പള്ളിയിൽ അമ്പലത്തിൽ. അവർ ക്രിസ്ത്യാനി ആയണമെന്ന് തോന്നിയിട്ടുണ്ട്, കാരണം അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഇങ്ങനെ പുതച്ചിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് പള്ളി ഞായറാഴ്ച പോകണുണ്ട്. അപ്പോൾ അവർക്കത് പിന്നെ വൈകുന്നേരം രാത്രി അവർ പ്രാർത്ഥനയുണ്ട്, രാത്രി കുടുംബമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന. അങ്ങനൊന്നും ഹിന്ദുസിൻ്റെ കുടുംബങ്ങളിൽ കാണാറില്ല. ഹിന്ദുസിൻ്റെ ഇപ്പം നമ്മൾ സ്ത്രീകളാരെങ്കിലും അമ്പലത്തിൽ പോയാൽ തന്നെ ഇപ്പം യൂട്യൂബൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് പ്രാർത്ഥനയൊക്കെ എല്ലാവരും കൂടുതൽ അറിയാനും ആഴത്തി പഠിക്കാനും ഇപ്പോൾ കൂടുതൽ ദൈവവിശ്വാസികളൊക്കെ കൂടിയത് അല്ലേ. ഇത് നേരത്തെ എന്ന് പറയുമ്പോൾ രാവിലെ വൈകുന്നേരം ഒരു നാമം ചൊല്ലൽ, ഒരു വിളക്ക് കത്തിച്ച് എല്ലാവരും കൂടെ രാമ രാമ രാമ, അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആരും കടക്കുന്നില്ലായിരുന്നു. ഈ നാമം ചൊല്ലൽ എന്താണ്, നാമം ചൊല്ലി കിട്ടുന്ന പവർ എന്താണ്, അതുകൊണ്ടുള്ള നമുക്ക് ഐശ്വര്യം എന്താണ്, നേട്ടം എന്താണ് എന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇന്നാണ് അതേക്കുറിച്ചൊക്കെ ഭയങ്കര എല്ലാവരും യൂട്യൂബിലൂടെ പറഞ്ഞ ഗുരുമുഖത്തുനിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇതൊന്ന് ഒത്തിരി പ്രചാരത്തിലിരിക്കുകയാണ്. ഒത്തിരി പേരിതേക്കുറിച്ച് അറിയാവുന്ന നല്ല ഉന്നതരായ ആൾക്കാരും ഇത് ഇതിനെക്കുറിച്ച് ജ്ഞാനമുള്ളവരെല്ലാം യൂട്യൂബ് എടുത്ത് ഇതിലൂടെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, എല്ലാവരിലേക്കും ഇത് എത്തുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് പോലും അങ്ങനെയാണ് കൂടുതൽ അറിവുകൾ കിട്ടിയത്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം, രാവിലെ പ്രാർത്ഥിക്കുന്നതിനും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതിനും കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ നമ്മളിപ്പോൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകും. എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടികൾ വളരെ ചെറുതിലേ തന്നെ നാമം ചൊല്ലൽ പഠിപ്പിച്ച് പയ്യെ പയ്യെ അവരെ ഈശ്വര വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള പിള്ളേർ ഈശ്വര വിശ്വാസത്തിൽ ഉറച്ച് വളർന്നു വരുന്ന പിള്ളേർ ഒരിക്കലും, ഞാൻ പറയുന്നത് അവർ തെറ്റുകൾ ചെയ്യാനൊന്നും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞൊരു ഭയപ്പാടുണ്ടാകും. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഈശ്വര ഭയം വേണം മക്കൾക്ക്. അപ്പം തെറ്റും പാപത്തിൽ നിന്നും എപ്പോഴും ഒന്ന് മാറി നിൽക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയല്ലേ? അപ്പം സന്ധ്യാനാമം അത്യന്താപേക്ഷിതമായി നമ്മൾ മക്കൾക്ക് കൊടുക്കണം. സന്ധ്യാപ്രാർത്ഥന കൊടുക്കണം. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകിയൊക്കെ വന്ന് കിടന്നിട്ട് കുട്ടികളോട് പറയണം, ഈ അന്ന് കിട്ടിയ ജീവിതത്തിന്, ഇന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ദൈവത്തോട് നന്ദി പറയണം. കുട്ടികളെ ചെറുതിലേ മുതൽ സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഓട്ടോമാറ്റിക്കൽ, കുറേ നേരം ഒരു ഓട്ടോമാറ്റിക്കലി അവരങ്ങനെ ആയിക്കോളും. അങ്ങനെ എല്ലാ മാതാപിതാക്കളും ചെയ്യണം. മുസ്ലിംസിനോടും ക്രിസ്ത്യൻസിനോടും ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നമ്മൾ ഈ ഞാൻ ഈ അബുദാബിയിൽ വന്നിപ്പോൾ സൗദിയിലായിരുന്നപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ രാജ്യം ബാങ്ക് വിളികളാൽ മുഖരിതമാണ്. നമുക്ക് എന്തൊരു നമ്മളിപ്പം ഈ 5 നേരത്തിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ബാങ്ക് ഓരോ കാര്യത്തിൽ പ്രാർത്ഥന സമയങ്ങളിൽ എല്ലാവർക്കും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ബാങ്ക് വിളിക്കുന്ന കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാനും ദൈവത്തെ ഓർക്കുകയാണ് ആ സമയത്ത്. സത്യം, ആ ബാങ്ക് വിളിക്കുന്ന ഓരോ സമയവും ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ ഓർത്തോർത്ത് നമുക്ക് ഈശ്വരനെ വിളിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നത്. അപ്പം ഞാനിവിടെ ബുക്ക് എടുത്ത് എഴുതാറുണ്ട്, നാരായണ നാരായണ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു 10 എണ്ണമാണെങ്കിലും ഞാൻ എഴുതി വെക്കും. കണ്ട കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. നാരായണ നാരായണ, ദുർഗാദേവിക്കൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, മൂകാംബികമ്മക്കൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, കൃഷ്ണനൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന്. ഞാൻ അതിലെഴുതും നാരായണ 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 എന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ. അപ്പം നമ്മളെ മനസ്സിൽ ഈശ്വരനെ വിളിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പോലെ ആ ബാങ്കിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ആലോചിക്കേ, ഇങ്ങനെ ഈശ്വര ചിന്ത. അപ്പോൾ അവരുടേതായ ആൾക്കാർ വേഗം തലയിൽ തട്ടമെടുത്തിടുകയും വേഗം അവരൊന്ന് ജാഗ്രതയോട് കൂടി ദൈവമേ അള്ളാഹുവേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് എന്തൊരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുമെന്ന് അറിയാം. അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കൂ, എല്ലാ സമ്പൽ സമൃദ്ധിയാണ്, എല്ലാ ജീവിത സ്വഭാവങ്ങളും എനിക്ക് തോന്നുന്നു അവരാണ് കൂടുതൽ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. വലിയ അപൂർവം ചിലരേ ഉള്ളൂ ഈശ്വര വിശ്വാസത്തിൽ നിൽക്കാത്തത്. ബാക്കി 99 വളരെ നല്ലതാണ്. അവരുടെ മാതാപിതാക്കളെയൊക്കെ അവർ നോക്കുന്ന കണ്ടില്ലേ, അതിൻ്റെയൊക്കെ വളരെ വളരെ നല്ല ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊരു ബാങ്ക് വിളി കേൾക്കുമ്പം പള്ളിയിൽ ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണെന്ന്, നമ്മൾ മതമൊന്നും നമ്മളവിടെ നോക്കരുത്. ഈശ്വരനെ വിളിക്കാനൊരു ടൈം, അപ്പം തന്നെ നമ്മൾ, ഞാനൊരു ബാങ്ക് വിളി കേട്ടാൽ ഞാൻ അപ്പം തന്നെ നിർത്തും. എന്ത് സംസാരമാണേലും ഇനി ഫോണാണേലും എന്ത് വിളി, അപ്പം തന്നെ ഇപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്ന വളരെ നല്ലതാണ്. സന്ധ്യാനാമം പിള്ളേർക്ക് പകർന്നു കൊടുക്കുക. ഈശ്വരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിർത്തുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ബാങ്ക് വിളി പോലും, പള്ളിയിൽ മണിയടിക്കുമ്പോഴും ബാങ്ക് വിളിക്കുമ്പോഴും നമ്മൾ ഈശ്വരനെ നന്ദി പറയുകയും ഈശ്വര പ്രാർത്ഥനയോടുകൂടി കുറച്ച് സമയം നമ്മൾ സൈലൻ്റായിട്ടിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ജാതി മത ഭേദമന്യേ എല്ലാവരും അങ്ങനെ ചിന്തിക്കണം. ദൈവത്തിനെ ഓർക്കാൻ നമ്മൾ ബിസി ലൈഫിൽ ചിലപ്പോൾ പ്രാർത്ഥന മറന്നു, ഈശ്വരനെ വിളിക്കത്തിലൊന്നുമില്ല. നമ്മൾ ഈ യൂട്യൂബൊക്കെ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും തുറന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കും. നമ്മളപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ ചിലപ്പോൾ വിട്ടുപോയിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ മനസ്സൊന്ന് ലയിച്ച് അഡിക്റ്റായി പോയിരിക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ ബാങ്ക് വിളി നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഉടനെ ഒന്ന് ഈശ്വരനെ എപ്പോഴും വിളിക്കാം. നമുക്ക് നാരായണ 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 എഴുതുക. എഴുതുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 നാരായണ എന്ന് എഴുതുമ്പോൾ 100 ഫലമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾക്ക് പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളെന്താണോ നന്മ ചെയ്യുന്നത്, നമ്മളെന്ത് ഈശ്വരനാണ് വിളി നമ്മൾ ദിതാ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതൊക്കെ നമ്മളുടെ നല്ല നല്ല സൽപ്രവൃത്തിൻ്റെ ഡിപ്പോസിറ്റുകളാണ്. തിരിച്ചതിൻ്റെ 4 ഇരട്ടിയായിട്ട് സൽഫലം നമുക്ക് വന്നുകൊണ്ടിരിക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ ഇവിടെ ബാങ്ക് വിളിയുടെ ശബ്ദം മുഖരിതമായി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ്. കണ്ട, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വിളിക്കൂ എന്ന്. നമ്മളും വിളിക്കുക, അവിടെ മതവും ജാതിയും ഒന്നുമില്ല, ഈശ്വരനല്ല ഒന്നാണ്. ഓക്കെ, അപ്പം സന്ധ്യാനാമം കുട്ടികൾക്ക് നമ്മൾ ചെറുതിലേ മുതൽ കൊടുക്കുക. ഈശ്വരനിലേക്ക് എങ്ങനെ വരണമെന്ന് ഇതേപോലെ നാരായണ നാരായണ അവരെക്കൊണ്ട് ജപിപ്പിക്കുക. അങ്ങനെയൊക്കെ 108 രൂപയെങ്കിലും ഒരു ദിവസം ജപിപ്പിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങൾ പയ്യെ അതിലേക്ക് വന്നോളും. എന്ത് പ്രാർത്ഥനാശീലം അവരെ കൊണ്ട്, ആദ്യം ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുക, പിന്നെ 10 മിനിറ്റ് പ്രാർത്ഥിക്കുക, പിന്നെ 15 മിനിറ്റ്. അങ്ങനെ അവരെ കൊണ്ട് 24 മിനിറ്റ്, ഒരു നിമിഷം, ഒരു ദിവസം 24 മിനിറ്റെങ്കിലും അവർ പ്രാർത്ഥിക്കാൻ ഇടയാക്കുക. അങ്ങനെ വരുമ്പോൾ ആ പിള്ളേർ ഭയങ്കര ചൈതന്യമുള്ള പിള്ളേരായി തീരും. കേട്ടോ, അന്ധവിശ്വാസികളും ദൈവവിശ്വാസമുള്ളവരും ഇത് സ്കിപ്പ് ചെയ്ത് പോക്കോ കേട്ടോ, അല്ലാത്തവർ ഇത് കേൾക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്.